ഹലോ, വെൽക്കം ബാക്ക്. തമിളേയും കണ്ട പോലെ തന്നെ അവക്കോടയും മുട്ടയും വെച്ച് നല്ലൊരു കിഡിലേയും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവക്കോടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും. ക്വിക്കായിട്ട് 10 മിനിറ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലേയും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നോക്കിയാലോ, ഇത് അവക്കാടോ എടുത്തിട്ടുണ്ട്. ഈ ചെറുത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പഴുത്ത അവക്കാടോ നോക്കിയെടുക്കാം. അതുപോലെ തന്നെ തൊലി കളയുന്ന സമയത്ത് തൊലി അകപ്പെടാതെ നോക്കാനും ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാം, അവക്കാട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, തൊലി ഭയങ്കര കയ്പ്പാണ്. അതുകൊണ്ട് തൊലി ഇല്ലാതെ ഭാഗം നോക്കി നല്ലതിൻ്റെ ഫ്ലഷ് മാത്രം നമുക്ക് എടുക്കാം. ഇതാ, ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. നല്ല പഴുത്ത് തന്നെ നോക്കിയെടുക്കാനും ശ്രദ്ധിക്കുക. ഇതാ, പഴുത്താൽ മാത്രം ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാ, തോലൊന്നും അകപ്പെടാതെ നല്ല ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂണ് വെച്ചിട്ടോ, അല്ലെങ്കിൽ ബ്ലെൻഡർ ഇരുന്നെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്യാം. ബ്ലെൻഡർ വെച്ചിട്ടോ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പൾപ്പ് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഷ് ഉള്ളതാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുറച്ച് ചെറിയതായതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. നന്നായി സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ, സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ടത് ചെറിയ 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനായിട്ട് മെക്സിക്കൻ ഫുഡാണ്. ഇതാ, ഒരു പകുതി ഉള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ജലപ്പിനോ ആണ് ഇതിന് ഉപയോഗിക്കാൻ. നമുക്കിതിലേക്ക് ചെറിയ പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതാ, ചെറിയ പീസ് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ, കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പച്ചമുളകാണ് ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഗ്വാക്കമോളി എന്ന് പറഞ്ഞ ഒരു മെക്സിക്കൻ ഡിഷാണ്. നമ്മളെ ബ്രെഡിൻ്റെ മേൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അവക്കോട് ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുക നല്ലൊരു കിഡിലെ റെസിപ്പിയാണ്. പകുതി ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവക്കാഡോ കഴിക്കുന്നത് നമ്മളെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻ ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ള സാധനമാണ് അവക്കാഡോ. ഈ സീസൺ ടൈം നല്ല വില കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. മഴക്കാലമാണ് ഇതിൻ്റെ സീസണായിട്ട് വരിക. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതാ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു നേരം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു സ്പ്രെഡാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. വീറ്റ് ബ്രെഡ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലിലേക്ക് ഇതുപോലെ നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പൈസിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് പലതരത്തിൽ അസംബിൾ ചെയ്യുന്നവരുണ്ട്. ചീസ് വെച്ച് ചെയ്യുന്നവരുണ്ട്, എഗ്ഗ് വെച്ച് ചെയ്യുന്നവരുണ്ട്. ഇതിങ്ങനെ വെറുതെ ഈസി ആയിട്ട് വെറുതെ സ്പ്രെഡ് മാത്രം വെച്ച് കഴിക്കുന്നവരുമുണ്ട്. ഞാനിതിന് മുകളിലേക്ക് ടോപ്പിംഗ് ആയി വെച്ചിട്ടുള്ളത് ഇതാ, ഒരു ബുൾസയാണ്. കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്തെടുത്താൽ ബുൾസയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ബോയിൽഡ് എഗ്ഗ് വേണമെങ്കിൽ ബോയിൽഡ് എഗ്ഗ് വെച്ച് കൊടുക്കാം, ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വെച്ച് കൊടുക്കാം, അതുപോലെ തന്നെ ചീസ് സ്പ്രെഡ് വേണമെങ്കിൽ ചീസ് സ്പ്രെഡ് ഉപയോഗിക്കാം, മൊസറല ചീസ് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അവക്കാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ മുട്ട ഷ്രെഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ബോയിൽ ചെയ്തിട്ട് ഷ്രെഡ് ചെയ്യൂലേ, നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചീസ് സ്പ്രെഡ് ഉപയോഗിക്കാം, ചീസ് മൊസറല ചീസ് ഉപയോഗിക്കാം, അങ്ങനെ പല തരത്തിലുള്ള ടോപ്പിംഗ്സ് വെച്ചിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ ടാക്കോസൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ടാക്കോസിന് ഫില്ലിംഗ് ആയിട്ടും അതുപോലെ തന്നെ ചപ്പാത്തിക്ക് ഫില്ലിംഗ് ആയിട്ടും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതാ, അടുത്ത ബ്രെഡിലേക്ക് കൂടി ഞാനൊരു ബുൾസൈ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കണമെന്നില്ല, സാൻഡ്വിച്ച് മോഡലാക്കിയിട്ട് സെൻറ്ററിൽ ഫില്ലിംഗ് വെച്ചിട്ട് അങ്ങനെ 2 ബ്രെഡ് വെച്ചിട്ട് കഴിച്ചാലും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. അവക്കോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.